കായംകുളം മുതുകുളത്ത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ബൈജുവിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ബി ജെ പിയിൽ നിന്നും രാജിവെച്ചതിന് ശേഷമാണ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം മത്സരിച്ചത്. ഷമി പ്രഭാകർ ചേരുന്നത്. ഷമി, ഈ ഇലക്ഷനും തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തന്നെയാണോ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്? വൈകിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായത്. അതിനുശേഷം ഒരു വിജയഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. മൂന്ന് പേര്, ബൈക്കിലെത്തിയ മൂന്ന് പേരാണ് ശരിക്കും ഇദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറയുന്നത്. കമ്പിപ്പടിയും ചുറ്റികയും മറ്റുമായി എത്തിയ സംഘമാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ കാല് ഒടിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ ഹരിപ്പാട്ട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ കാര്യങ്ങൾ, ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആൾക്കാരാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഷമി, ഏതെങ്കിലും തരത്തിൽ ഈ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച ആ ഒരു സാഹചര്യം, രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാർട്ടി പ്രവർത്തകരുമായി തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ടോ? അതോ ഇന്ന് പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രകോപനത്തിന്റെ പേരിലാണ് എന്നുള്ളതാണോ ഒരു പ്രാഥമികമായ നിഗമനം? തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പ്രാദേശികമായിട്ട് അദ്ദേഹം രാജിവെച്ച് യു ഡി എഫിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ആ ഒരു സാഹചര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്ര അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ ഒരു അവസ്ഥയാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുതന്നെയാലും ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുള്ള കൃത്യമായൊരു കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ലഭിക്കുന്നില്ല. ശരി, ഷമി പ്രഭാകരാണ് വിവരങ്ങൾ നൽകിയത്. കായംകുളം മുതുകുളത്താണ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ബൈജുവിന് നേരെ ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ വന്ന ആളുകൾ ഗുരുതരമായ രീതിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്.